വെൽക്കം ടു മൈ ഹാപ്പിനെസ് സ്പേസ്. ഞാൻ അക്ഷയ ലക്ഷ്മി. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിവ്യൂ വീഡിയോ ആണ്. റിവ്യൂവിനേക്കാളും ഉപരി എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ്, അതിൽ നിന്ന് എന്നെ സേവ് ചെയ്തൊരു പ്രോഡക്റ്റ്, അപ്പൊ അതിന്റെ റിവ്യൂ ആണ് ഞാൻ തരുന്നത്. ഈ ഒരു പ്രോഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നോർമലി ഞാൻ ഒരുപാട് റിവ്യൂസ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ചെയ്തിട്ടില്ല, എന്നാലും പ്രൊഡക്ട്സിൻ്റെ റിവ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു മോയ്സ്ചറൈസർ ഞാൻ റീസെൻ്റ്ലി ചെയ്തൊരു മോയ്സ്ചറൈസറിൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ ആ മോയ്സ്ചറൈസർ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നമ്മുടെ സ്കിന്നിനെ സ്യൂട്ടാവുന്നതാണ്, നമ്മുടെ സ്കിൻ ടൈപ്പിൻ്റെതാണ്, ഇന്നത് സ്യൂട്ടാവുന്നതാണ്, എനിക്ക് നല്ല ഒരു മോയ്സ്ചറൈസിങ് ഫീല് കിട്ടി, അങ്ങനെയൊക്കെ ഉള്ളൂ. പക്ഷേ അത് നമ്മുടെ ഒരു സേവ് ചെയ്തൊരു പ്രൊഡക്റ്റ് അങ്ങനെയൊന്നും നമുക്ക് നല്ലൊരു ഓപ്ഷനാണ്. ഓക്കെ, നല്ലൊരു മോയ്സ്ചറൈസർ എനിക്ക് കിട്ടി, അത്രയേ ഉള്ളൂ. പക്ഷെ ഇതെന്ന് വെച്ചാൽ നമുക്ക് ഉള്ളിൽ നിന്നുള്ളൊരു ഫീലിങ്സ് ആണ് കേട്ടോ. ഞാൻ ഇത് എൻ്റെ എക്സ്പീരിയൻസ് ഷെയറിങ്ങും പിന്നെ ഒരു റിവ്യൂവും കൂടെ ആണ്. ഒരു പ്രൊഡക്റ്റ് റിവ്യൂ മാത്രമായിട്ട് എനിക്ക് തോന്നിക്കാൻ ഒക്കത്തില്ല. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കടക്കാം. ഞാൻ എൻ്റെ ഡെലിവറി എല്ലാം കഴിഞ്ഞ് എനിക്കൊരു കുഞ്ഞാവ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. പ്രീവിയസ് വീഡിയോസ് എൻ്റെ കുഞ്ഞിൻ്റെ ഫോട്ടോസും ഒക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു ഒരാഴ്ചയൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് വലിയൊരു പ്രശ്നം, എനിക്ക് സി സെക്ഷൻ ആയിരുന്നു, വലിയൊരു പ്രശ്നം ഉണ്ടായി. അത് ഒരുമാതിരിപ്പെട്ട എല്ലാ ലേഡീസിനും ഡെലിവറിക്ക് ശേഷം ഉണ്ടാവുന്നൊരു പ്രശ്നമാണത്. ആ പ്രശ്നം എനിക്കും ഉണ്ടായി, മറ്റൊന്നുമല്ല നിപ്പിൾ ക്രാക്ക്. നിപ്പിൾ ക്രാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫീഡ് ചെയ്ത് തുടങ്ങുമ്പം നമുക്ക് നിപ്പിളിന് ഉണ്ടാവുന്ന മുറിവുകളാണ്. ചിലപ്പം തൊലി പോവും, അല്ലെങ്കിൽ മുറിവാവും, ആ മുറിവ് വേഴ്സ് കണ്ടീഷനിലേക്ക് മാറും. അങ്ങനെ ഒരുപാട് വളരെ നമുക്ക് പിന്നെ സർജറിയൊക്കെ ചെയ്യേണ്ട അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ചിലതൊക്കെ മാറിയിട്ടുണ്ട്. വളരെ റെയർ കേസസിൽ ഒരുമാപ്പെട്ട എല്ലാ ഒട്ടുമിക്ക ലേഡീസിനും ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് ഡെലിവറിക്ക് ശേഷം. അപ്പം എനിക്കും അതേ പ്രശ്നം തന്നെ വന്നു, നിപ്പിൾ ക്രാക്ക്. അപ്പം ഞാൻ പറഞ്ഞിങ്ങനെ വീട്ടിൽ ഇങ്ങനെ ബുദ്ധിമുട്ടിരിക്കുമ്പം അമ്മയൊക്കെ പറയും, അമ്മയ്ക്കും ഉണ്ടായിട്ടുണ്ട്, ചിറ്റ പറയും ചിറ്റയ്ക്കും ഉണ്ടായിട്ടുണ്ട്, അതൊരു വല്ലാത്ത വിഷമമാണ് മോളെ, പക്ഷേ എന്ത് ചെയ്യണം, കുഞ്ഞിനെ ഫീഡ് ചെയ്താലേ പറ്റത്തുള്ളൂ. അങ്ങനെ ഞാനൊരു ഒന്ന് രണ്ടാഴ്ചയോളം ഞാനിത് ബുദ്ധിമുട്ടി, ഒരാഴ്ച ശരിക്കും ബുദ്ധിമുട്ടി. ബ്ലഡ് വരെ കുഞ്ഞിനെ ഫീഡ് ചെയ്യുമ്പോൾ ബ്ലഡ് വരെ വന്നു തുടങ്ങി. അപ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ ഡോക്ടറിനെ കണ്ടു. ഡോക്ടറിനെ കണ്ടപ്പോൾ പറഞ്ഞു കണ്ടിന്യൂ ചെയ്തോളൂ ഫീഡിങ്, കുഞ്ഞിൻ്റെ സലൈവ കൊണ്ടും മുറിവ് ഹീൽ ചെയ്യാൻ വളരെ നല്ലതാണ് കുഞ്ഞിൻ്റെ സലൈവ. പിന്നെ ഡോക്ടർ എനിക്കൊരു ഒരു നിപ് കെയർ എന്ന് പറഞ്ഞിട്ടൊരു ഓയിൻമെൻറ്റ് തന്നു. അതെനിക്ക് ഒട്ടും പിടിച്ചില്ല, അതെനിക്ക് പിടിക്കാതിനേക്കാളും കൂടുതൽ കുഞ്ഞിനും അത് ഇഷ്ടപ്പെട്ടില്ല. ആ നിപ് കെയർ എന്ന് പറഞ്ഞൊരു ഓയിൻമെൻറ്റ്, അത് ഒരു നമ്മുടെ ഗോമൂത്രത്തിൻ്റെ ഒക്കെ ഒരു സ്മെല്ലാണ് ആ ഒരു പ്രോഡക്റ്റിന്. അത് ഇതുപോലെ തേനിൻ്റെ കൺസിസ്റ്റൻസിയും കൂടെയാണ്. അപ്പോൾ അത് നിപ്പിളിലും ചുറ്റിനുമുള്ള ആ ഒരു ബ്ലാക്ക് ഭാഗത്തും ഒക്കെ തേച്ച് കഴിയുമ്പോൾ ഭയങ്കര സ്റ്റിക്കിയാണ്. നമുക്കപ്പം ഡോക്ടേഴ്സ് പറയും കുഴപ്പമില്ല, കുഞ്ഞിൻ്റെ ഉള്ളിൽ ചെന്നാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ എങ്കിലും നന്നായിട്ട് തുടച്ച് നീറ്റാക്കിയിട്ട് കുഞ്ഞിനെ ഫീഡ് ചെയ്യാവും. ആ ഒറ്റ വട്ടേ തേച്ചുള്ളൂ, കുഞ്ഞിനൊട്ടും ഇഷ്ടപ്പെടില്ല, കുഞ്ഞ് പാല് കുടിക്കാതായി, കുഞ്ഞിന് വേണ്ട, കുഞ്ഞ് തട്ടി മാറ്റി തുടങ്ങി. അപ്പോൾ ആ പരിപാടി അവിടെ നിർത്തി. പിന്നെ ഡോക്ടർ തന്നെ വേറൊരു ഒരു ലിക്വിഡ് തന്നു അവിടെ തേക്കാൻ, അതും ഇതുപോലെ തന്നെ ഒരു എഫക്റ്റ് ഉണ്ടായിട്ടില്ല. ആ സമയത്താണ് ഞാൻ ഓൺലൈനിൽ, ഞാനപ്പോൾ ഇത് റിവ്യൂ നോക്കിയപ്പോൾ ഒരിടത്തും യൂട്യൂബിൽ ഇതിൻ്റെ റിവ്യൂ കണ്ടില്ല. അപ്പോൾ ഓൺലൈനിൽ ഇത് കണ്ടിട്ട് രണ്ടും കൽപ്പിച്ച്, വേറൊന്നും എനിക്ക് തോന്നുന്നു വേറൊന്നും ഞാൻ ഓപ്ഷന് നോക്കിയില്ല. ഞാൻ ഈ ഒരു ദ മോംസ്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബ്രാൻഡിൻ്റെ നാച്ചുറൽ നിപ്പിൾ ബട്ടർ വാങ്ങിച്ചു. ഇത് വാങ്ങിച്ച് ഒന്ന് രണ്ട് വട്ടം യൂസ് ചെയ്തപ്പോൾ തന്നെ നല്ലൊരു മോയ്സ്ചറൈസിങ് ഫീൽ എനിക്ക് കിട്ടി. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ എത്രയ്ക്കായാലും ഒരു വേറൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യല്ലേ നമ്മൾ. എന്നിട്ടും ഞാൻ കുഞ്ഞിന് അപ്പോൾ ഇവർ പറയുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല, എന്താണെങ്കിൽ ഫീഡ് ചെയ്യുമ്പോൾ നമ്മൾ തുടച്ച് നീറ്റാക്കണം. അങ്ങനെ ഒരു അഞ്ചാറ് വട്ടം ഉപയോഗിച്ച് ഒരു ദിവസം തന്നെ കുഞ്ഞിനെ എപ്പോഴൊക്കെ ഫീഡ് ചെയ്യുന്നു, അതിനുശേഷം ഫീഡ് ചെയ്തതിന് ശേഷം ഒന്ന് തുടച്ച് നീറ്റാക്കിയിട്ട് ഇത് അപ്ലൈ ചെയ്യും. അടുത്ത ഫീഡിങ്ങിന് മുമ്പ് വീണ്ടും തുടച്ച് നീറ്റാക്കിയിട്ട് കുഞ്ഞിനെ ഫീഡ് ചെയ്യും. അപ്പോൾ കുഞ്ഞിനും ഇതിന് പ്രത്യേകിച്ച് മണമോ രുചിയോ ഒന്നുമില്ല. കുഞ്ഞിനും ഉള്ളിലിച്ചിരി അംശമൊക്കെ പോയാലും കുഴപ്പമൊന്നുമില്ല. അതുപോലത്തെ നാച്ചുറൽ പ്രൊഡക്ട്സ് ആണ് ഇത് യൂസ് ചെയ്തിരിക്കുന്നത്. കോക്കനട്ട് ഓയിലും എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിലും ഒക്കെയാണ്. ഒരുപാട് ടൈപ്പ് ഓയിൽസിൻ്റെ ഒക്കെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. നാച്ചുറൽ വാക്സും ഒക്കെ ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ ഹാംഫുള്ളല്ല.
ഇത് പിന്നെ വൈറ്റമിൻ ഇയും എല്ലാം അടങ്ങിയിട്ടുള്ളതായതുകൊണ്ട് നമ്മുടെ സ്കിന്നിന് എപ്പോഴും ഒരു നല്ലൊരു നല്ലൊരു എഫക്റ്റ് തന്നെയായിരുന്നു. അപ്പോൾ ഞാനിത് ഇങ്ങനെ ഉപയോഗിച്ച് ഒരു ഒരു ഒന്നൊന്നര ആഴ്ച കൊണ്ട് കംപ്ലീറ്റ്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ക്യൂറായി. പിന്നെ മാത്രമല്ല ഞാൻ എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് നിപ്പിൾ ഷീൽഡ് എന്ന് പറഞ്ഞിട്ടൊരു ഞാൻ അതിൻ്റെ സൈഡിൽ ഇതിൻ്റെ എവിടെയെങ്കിലും ഫോട്ടോ ആഡ് ചെയ്തത് നിപ്പിൾ ഷീൽഡ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം തന്നിട്ടുണ്ടായിരുന്നു ഫീഡ് ചെയ്യാൻ നേരം കൊടുക്ക മീൻസ് അവിടെ അത് വെച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതും വളരെയായിട്ട് എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ അതുകൂടാകുമ്പോൾ കുഞ്ഞ് ഡയറക്റ്റ് ആ ഒരു സക്കിങ് കുഞ്ഞ് അതിലായിരിക്കും സക്കിനെങ്കിലും ചെറിയൊരു പെയിൻഫുള്ളാണത്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഡയറക്റ്റ് കുഞ്ഞ് നമ്മുടെ ഡയറക്റ്റ് സക്കിയുമ്പോൾ ആ ഒരു പെയിനിന് കുറവുണ്ടായിരുന്നു. ഈ ഒരു നിപ്പിൾ ക്രാക്ക് എന്ന് വെച്ചാണ്ടല്ലോ നമുക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ് അതിൻ്റെ പെയിൻ. നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു വേദനയാണ് കേട്ടോ. നമുക്ക് ഒന്നാമത് സി സെക്ഷൻ്റെ ആ ഒരു സ്റ്റിച്ചിൻ്റെ വേദനയും കാര്യങ്ങളുമൊക്കെ, ഈ ഒരു നിപ്പിൾ ക്രാക്ക് കാരണം എനിക്ക് സ്റ്റിച്ചിൻ്റെ അവിടുന്ന് ബ്ലീഡിങ് പോലും ചെറുതായിട്ട് ഉണ്ടായി. കാരണം നമ്മൾ പെയിൻ കാരണം ഇങ്ങനെ ഞാൻ ബെല്ലം പിടിച്ച് ഞാൻ കരഞ്ഞിട്ടുണ്ട് കുഞ്ഞിന് പാൽ കൊടുക്കാൻ നേരം. അപ്പോൾ അമ്മ പറയുമ്പോൾ കരഞ്ഞുകൊണ്ട് കുഞ്ഞിന് പാൽ കൊടുക്കുന്നതെന്ന് പറയും, കരഞ്ഞിട്ട് ഞാൻ പാൽ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ബെല്ലം പിടിക്കുമ്പം ഭയങ്കരമായിട്ട് ബെല്ലം ഞാൻ പിടിച്ചിട്ട് അങ്ങനെ അവിടെ വലിഞ്ഞിട്ട് സ്റ്റിച്ചിൽ നിന്ന് ബ്ലീഡിങ്ങും ചെറുതായിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് നമുക്ക് പല കാര്യങ്ങളിലേക്ക് നമുക്കിത് പ്രശ്നമാകും ഈ ഒരു നിപ്പിൾ ക്രാക്ക് എന്ന് പറഞ്ഞ അവസ്ഥ. അപ്പം എൻ്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സിനൊക്കെ ഈ നിപ്പിൾ ക്രാക്ക് അതെന്തുവാന്ന് ചോദിച്ചവരുണ്ട്. അതുപോലെ തന്നെ നിപ്പിൾ ക്രാക്ക് കൊണ്ട് വളരെ ബുദ്ധിമുട്ടിയിട്ടുള്ളവരും ഉണ്ട്. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് അവള് നോർമൽ ഡെലിവറി കഴിഞ്ഞ ഒരാളാണ്. അവളോടും ഞാൻ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അവളും പറഞ്ഞു, അയ്യോ എനിക്ക് കുഞ്ഞിനെ പാൽ കൊടുക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചിന്തിക്കാനേ വയ്യ, അത്രയ്ക്ക് ഒരു എനിക്ക് പേടി ആ കുഞ്ഞിന് പാൽ കൊടുക്കുന്ന കാര്യം ഓർക്കുമ്പോഴാണ്. അപ്പം നോർമൽ ഡെലിവറി കഴിഞ്ഞ ഒരാൾക്കും അതൊരു പെയിൻഫുൾ ഒരു 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 കാര്യമാണ് ഈ ഒരു നിപ്പിൾ ക്രാക്ക് എന്ന് വെച്ചാൽ. ഭയങ്കര നമുക്കൊരു ബുദ്ധിമുട്ടുള്ളൊരു അവസ്ഥയാണ് കേട്ടോ. നമ്മൾ ഒന്നാമതേ ഡെലിവറി കഴിഞ്ഞിട്ട് നമ്മൾ മെൻ്റലിയും ഫിസിക്കലിയും ഒക്കെ ഒന്ന് ഡൗൺ ആയിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ട്യൂബേഴ്സ് കൊടുക്കുമ്പോൾ കുഞ്ഞിന് എന്നിട്ട് പാൽ കൊടുക്കുക, അതുപോലെ നമുക്ക് എന്നാലും ഉറക്കം. എനിക്കെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 45 ദിവസത്തോളം ഞാൻ ഉറങ്ങിയിട്ടില്ല. രാത്രിയിൽ ഒരു 11 മണി 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് കുഞ്ഞങ്ങ എണീക്കും. പിന്നെ കുഞ്ഞ് കരച്ചിലോടെ കരച്ചിലാണ്. കോളിക്ക് ബേബി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കോളിക് ബേബി ആയതുകൊണ്ട് തന്നെ നല്ല കരച്ചിലായിരുന്നു. രാത്രി ആകുമ്പോഴത്തേക്ക് ഒരു 45 ദിവസമൊക്കെ വരെ ഭയങ്കര പ്രശ്നമായിരുന്നു. ഞാൻ കണ്ടിന്യൂസ് നിങ്ങൾക്ക് വിശ്വസിക്കുമെന്ന് എനിക്കറിയത്തില്ല, ഞാൻ 2.5 മണിക്കൂർ കണ്ടിന്യൂസ്ലി ഫീഡ് ചെയ്തിട്ടുണ്ട് കുഞ്ഞിനെ. അത് ഇനി ശരിയാണോ തെറ്റാണോ ഇനിയിപ്പോൾ പബ്ലിക് പ്ലാറ്റ്ഫോം പറയുമ്പോൾ എങ്ങനെ അതിൻ്റെ റിയാക്ഷൻ വന്നിക്കരുതില്ല. കണ്ടിന്യൂസ് 2.5 മണിക്കൂർ ഞാൻ കുഞ്ഞിന് ഫീഡ് ചെയ്തിട്ടുണ്ട്. ഈ വശം ഫീഡ് ചെയ്യും, അത് കഴിഞ്ഞ് ഈ വശം ഫീഡ് ചെയ്യും, ഈ വശം ഫീഡ് ചെയ്യും, ഈ വശം ഇങ്ങനെ കണ്ടിന്യൂസ് മാറി 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 ഞാൻ ഫീഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ സമയത്ത്. ആ സമയത്ത് എൻ്റെ പീഡിയാട്രീഷൻ എന്നെ വഴക്ക് പറഞ്ഞു. പീഡിയാട്രീഷൻ പറയും, നിങ്ങളുടെ എന്തേ കാണിക്കുക, നിങ്ങൾ സി സെക്ഷൻ കഴിഞ്ഞൊരു അമ്മയല്ലേ, അപ്പോൾ സി സെക്ഷൻ കഴിഞ്ഞൊരാൾക്ക് നല്ല റെസ്റ്റ് വേണ്ടതാണ്, സ്റ്റിച്ചിന് ഇങ്ങനെ പ്രശ്നമുണ്ടല്ലോ, അപ്പം സി സെക്ഷൻ കഴിഞ്ഞാൽക്ക് നല്ല റെസ്റ്റ് വേണ്ടതാണ്. പിന്നെ അമ്മ ഇത് ഫീഡ് ചെയ്യുന്ന അമ്മയല്ലേ നിങ്ങൾ, അപ്പം നിങ്ങളുടെ ഹെൽത്ത് ഡൗൺ ആയി കഴിഞ്ഞാൽ അത് കുഞ്ഞിനും അത് എഫക്റ്റ് ആകും, പാൽ കുറയും, അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ടാവും, ഹെൽത്ത് പല ഇഷ്യൂസ്. പിന്നെ ഈ കോവിഡ് ടൈം കൂടെ ആയതുകൊണ്ട് ഇമ്മ്യൂണിറ്റി വളരെ കുറയും, കുറഞ്ഞിരിക്കുന്ന സമയമാണ്. എന്നാൽ ഡെലിവറി കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന സമയമല്ലേ, അപ്പോൾ അതുകൊണ്ട് വളരെ നിങ്ങൾ ശ്രദ്ധിക്കണം. കുഞ്ഞിന് അത്രയ്ക്ക് കുഞ്ഞ് കരയുവാണെങ്കിൽ വിശന്ന് കരയുവാണെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ ഫോർമുല അവർക്ക് സ്റ്റാർട്ട് ചെയ്യണം പോലും ഡോക്ടർ പറഞ്ഞു. കാരണം ഞാൻ ഈ കണ്ടിന്യൂ ഞാൻ ഡോക്ടർ എനിക്ക് കുഴപ്പമൊന്നും ഇല്ല, ഞാൻ ചെയ്യാൻ പാടില്ല, അത് കുഞ്ഞിനും കേടാണ് ഇങ്ങനെ കണ്ടിന്യൂസ് ഫീൽ ചെയ്യുന്നത്. അത് കുഞ്ഞിൻ്റെ ആ ഇപ്പോൾ കോളിക്കായിരുന്നു, അന്നേരമാണ് ഡോക്ടറിനെ പോയി കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതാണ് കാര്യം, ഇതിനാണ് നിങ്ങൾ പാലിങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നത്, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. നമുക്കറിയില്ല, നമ്മളറിയില്ലേ കുഞ്ഞിൻ്റെ അമ്മയാവുന്നേ. അപ്പോൾ അങ്ങനെയും കൂടെ ആയതുകൊണ്ടാണ് ഇത്രയും പ്രശ്നമായത്. ഈ കണ്ടിന്യൂസ് നമ്മൾ ഫീഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ഇങ്ങനെ കുഞ്ഞ് പാലൊടിച്ച് ആ ഒരു ഇതും അതും അതിനൊരു റീസൺ ആയിരുന്നു. അപ്പോൾ ആ ഒരു ഒരു എൻ്റെ കേസിലൊരു 45 ദിവസത്തോളം എനിക്ക് വളരെ ഓർക്കുമ്പോൾ തന്നെ പേടി തോന്നുന്ന 45 ഒരു 50 ദിവസങ്ങളൊക്കെയായിരുന്നു ആ കുഞ്ഞുണ്ടായിട്ട്. ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ദിവസങ്ങളായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് രാത്രിയാകുമ്പോഴാണ്, രാത്രിയാകുമ്പോൾ എനിക്കമ്മയ്ക്കും പേടി, ഇപ്പം രാത്രിയായാലും ഇനി എന്തായിരിക്കും എന്ന്. കാരണം അതുപോലെ കുഞ്ഞ് വാവിട്ട് കരയുന്നൊരു കുഞ്ഞുവാവയായിരുന്നു. പിന്നെ കുഴപ്പമൊന്നുമില്ല, അതിനുശേഷമൊക്കെ നോർമലായി. ഡോക്ടറിനെ കൊണ്ട് സമയത്ത് കൊണ്ട് കാണിച്ചുകൊണ്ട് നേരത്തെ കൊണ്ട് ഡോക്ടറിനെ കാണിക്കേണ്ടതായിരുന്നു. അങ്ങനെ
ഞാൻ എന്ത് പറഞ്ഞോണ്ട് വന്നേ, അങ്ങനെ ഈ ഒരു നിപ്പിൾ ക്രാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷയം മാറിപ്പോയതാണ്. ഞാനൊരു കാര്യം പറഞ്ഞ് വന്ന് അങ്ങ് മാറിപ്പോവും. നിപ്പിൾ ക്രാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പേടി, ഒരു വല്ലാത്തൊരു വേദനയാണ്, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വല്ലാത്തൊരു വേദനയാണ്. അപ്പം അതിന് പറ്റിയൊരു സംഭവമാണ് ഈ ഒരു ദ മോംസ്കോയുടെ നാച്ചുറൽ നിപ്പിൾ ബട്ടർ സൂത്തസ് ആൻഡ് മോയ്സ്ചറൈസസ് ക്രാക്ക്ഡ് നിപ്പിൾസ് ട്ടോ. വളരെ നല്ലൊരു ഒരു പ്രോഡക്റ്റാണ്. ഞാനിത് ഇതിനെന്തുകൊണ്ടൊരു റിവ്യൂ യൂട്യൂബിലില്ല എന്നുള്ളത് എനിക്ക് വളരെ ഒരു ഇതായിട്ടുള്ള കാര്യമാണ്. വളരെ നല്ലൊരു പ്രോഡക്റ്റാണ്. ഒരു വിധത്തിലുള്ള സ്മെല്ലോ മണം സ്മെല്ലോ ഒന്നാണല്ലോ, ടേസ്റ്റോ ടേസ്റ്റ് അല്ല, കളറോ ഒന്നും ഇല്ലാത്തൊരു പ്രൊഡക്റ്റാണ് ഈ ഒരു പ്രൊഡക്റ്റ്. എനിക്കിപ്പം ഒരുപാട് അധികം ഇരിപ്പുണ്ട്. ഇത് 25 ഗ്രാമിൻ്റെ ഒരു ബോട്ടിലാണ്. ഇതിൻ്റെ ഒരു മുക്കാ ഭാഗം ഇപ്പോഴും ഇരിപ്പുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എനിക്ക് നിപ്പിൾ ക്രാക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതെന്ത് ചെയ്യും, എനിക്ക് ഈ പ്രൊഡക്റ്റ്സ് വെറുതെ കളയുന്നതിന് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ റീസെൻ്റായിട്ട് ഞാനിപ്പോൾ ഇതൊരു എൻ്റെ ഒരു ലിപ് ബാമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമ്മൾ നിപ്പിള് തേക്കുമ്പോൾ ഒരു അംശം, ഒരു കുഞ്ഞംശമെങ്കിലും കുഞ്ഞിൻ്റെ ഉള്ളിൽ പോകും. അപ്പോൾ അതിന് അത്രയ്ക്ക് സേഫായിട്ടായിരിക്കും അവർ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ, ഫീഡിങ് മദേഴ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ടും നമുക്കും ഇത് ഉള്ളിച്ചൊക്കെ പോയാൽ കുഴപ്പമൊന്നും ഇല്ലായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇതൊരു ലിപ് ബാമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അടിപൊളി ലിപ് ബാം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ ലിപ് ബാമാണ്. എനിക്കൊരുപാട് ഇഷ്ടമാണ് കേട്ടോ ഇത് ലിപ് ബാമായിട്ട്. കാരണം ഇതിന് പ്രൈസ് 299 ആണ്. 299 rupees ഞാൻ വാങ്ങിച്ചിട്ട് ഇതിൽ മുക്കാ ഭാഗം ഇത് തീർന്നു പോകുന്ന എനിക്ക് പേടിയായിരുന്നു കേട്ടോ. നിപ്പിൾ ക്രാക്കിൻ്റെ സമയത്ത് ഞാനാണെങ്കിൽ ഇച്ചിരി ഇച്ചിരി തോണ്ടി 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 എടുത്ത് ഇച്ചിരിയൊക്കെ. അപ്പോൾ അമ്മയൊക്കെ പറയും, എടി നീ ഇച്ചിരി നന്നായിട്ട് അപ്ലൈ ചെയ്ത് തീർന്ന് നമുക്ക് രണ്ടാമത് വേറെ വാങ്ങിക്കാമല്ലോ. നമ്മൾ അയ്യോ തീർന്നു തീർന്നു പറഞ്ഞു ഇച്ചിരി 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 വെച്ചോണ്ടിരുന്നത്. ഇപ്പം അവസാനം ആയപ്പോൾ എന്താ ഇത്ര ഇനി അധികമുണ്ട്, മുക്കാ ഭാഗത്തുള്ള ഇടപ്പഴം അധികമുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഒരു നല്ല ലിപ് ബാമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. സൂപ്പർ ലിപ് ബാമാണ് കേട്ടോ, നല്ല ലിപ് ബാമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ടേസ്റ്റും ഒന്നും ഇല്ലെന്ന്. ടേസ്റ്റും സ്മെല്ലൊക്കെ ഞാനിപ്പോൾ ഞാൻ നന്നായിട്ട് ഫീൽ ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്ത് പറയുകയാണ്. അടിപൊളി പ്രൊഡക്റ്റാണ്. ഒരു ഇപ്പം അമ്മമാരാവാൻ ഇരിക്കുന്നവർക്ക്, ഇപ്പം റീസെൻ്റായിട്ട് അമ്മമാരായിട്ട് ഇങ്ങനെ ഈ നിപ്പിൾ ക്രാക്കിൻ്റെ വിഷമമായിട്ട് ഇരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്ന നല്ലൊരു പ്രൊഡക്റ്റാണ് ദ മോംസ്കോയുടെ നാച്ചുറൽ നിപ്പിൾ ബട്ടർ. അപ്പോൾ അന്നത്തെ എൻ്റെ റിവ്യൂ ഇത്രയേ ഉള്ളൂ. ഇത് റിവ്യൂ കം എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയറിങ് കൂടിയായിരുന്നു. അമ്മയാവെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ലൊരു ഫീല് തന്നെയാണ്. അപ്പോൾ അമ്മമാരാവുമ്പം ആ അമ്മമാർ കടന്നു പോകുന്ന ഒരുപാട് ബുദ്ധിമുട്ട്, മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ആ ഒരു സമയത്തൂടെ നമ്മൾ അതിജീവിച്ചാണ് പോകുന്നത്. അപ്പം ഫാമിലി മെമ്പേഴ്സൊക്കെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത് നിങ്ങൾക്കൊരു റിവ്യൂ വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസ് ഷെയറിങ് വീഡിയോ ആയിട്ടോ നിങ്ങൾക്ക് കാണാം. ഇത് ഏതൊരു കാറ്റഗറി ഉൾപ്പെടുത്തുന്നത് എനിക്ക് അറിയത്തില്ല. സത്യം പറഞ്ഞാൽ ഇതൊരു നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ, ദ മോംസ്കോയുടെ നാച്ചുറൽ നിപ്പിൾ ബട്ടർ. തീർച്ചയായിട്ടും ഇത് ലൈഫ് സേവിങ് പ്രോഡക്റ്റ് തന്നെയായിരുന്നു എനിക്ക്. അപ്പോൾ ഇനി അമ്മമാരാവാൻ കാത്തിരിക്കുന്നതൊക്കെ ഈ തോരണം വാങ്ങിച്ച് കൈവച്ചേക്കുക. നിങ്ങൾക്ക് ആവശ്യം വരാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അഥവാ വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ലിബാമായിട്ട് ഇത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഹെൽത്തി ആയിട്ട് ഹാപ്പി ആയിട്ടൊക്കെ വീട്ടിൽ തന്നെ ഇരിക്കുക. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ മൈ ഹാപ്പിനെസ് പേജ്. അപ്പോൾ ബൈ.